യുഡിഎഫിന് പുറത്തുള്ള രാഷ്ട്രീയ കക്ഷികളുമായി തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ധാരണയാകാം എന്നുള്ള ലീഗിൻ്റെ പൊതുനിലപാട് ലീഗ് രാഷ്ട്രീയത്തിലും യുഡിഎഫ് രാഷ്ട്രീയത്തിലും മാത്രമല്ല ഈ യുഡിഎഫിനും എൽഡിഎഫിനും പുറത്തുള്ള ചെറുകക്ഷികളെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. ശരിക്കു പറഞ്ഞാൽ അവരുടെ ഉള്ളിലും ഇത് നീറിപ്പുകയുകയാണ്. മുസ്ലിം ലീഗ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടിയാണ്. അതുപോലെ തന്നെ എസ് ഡി പി എയുമായും ചിലയിടങ്ങളിലെങ്കിലും യു ഡി എഫ് ധാരണയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ആത്യന്തികമായി എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുക, കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഘട്ടമാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ദിശാസൂചികയായി മാറും എന്നുള്ളതുകൊണ്ട് അവിടെ എൽ ഡി എഫിന് പരമാവധി തിരിച്ചടി കൊടുക്കുക എന്നുള്ള യു ഡി എഫ് ലക്ഷ്യം, അത് ഏതു കക്ഷികളുമായി കൂട്ടുചേരണമെന്നുള്ളതിലേക്കുള്ള ചർച്ചകൾ കൂടുതൽ സജീവമായി യു ഡി എഫ് കേന്ദ്രങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വെൽഫെയർ പാർട്ടിയുമായി ചർച്ച നടത്തി മുസ്ലിം ലീഗ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അത് യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കാതെ അത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നതിനെതിരെ യു ഡി എഫിനുള്ളിൽ അമർഷമുണ്ട് എങ്കിൽ പോലും എൽ ഡി എഫിനെ കീഴടക്കണമെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത യു ഡി എഫിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗം ഉയർത്തിക്കാട്ടുന്നുമുണ്ട്, മുസ്ലിം ലീഗിൽ പ്രത്യേകിച്ച്. എസ് ഡി പി എയുമായി ഒരു പരസ്യമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുണ്ടാക്കാൻ ലീഗ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. എങ്കിൽ പോലും അവരുമായും പലയിടങ്ങളിലും രാഷ്ട്രീയ ഐക്യത്തിനുള്ള സാധ്യതകൾ ഉണ്ട്. മലപ്പുറത്ത് പലയിടങ്ങളിലും നേരത്തെ മുസ്ലിം ലീഗിനെതിരായി എസ് ഡി പി ഐ അടക്കമുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആപത്ത് സംഭവിക്കാതിരിക്കാൻ ലീഗ് മുൻകൂട്ടി തന്നെ ചില ധാരണകൾ ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണ്. ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടിയിൽ നിന്നും എസ് ഡി പി ഐയിൽ നിന്നുമൊക്കെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ രാജിവെക്കുകയാണ്. ശ്രീജ നെയ്യാറ്റിൻകരയെ പോലുള്ള നേതാക്കൾ വെൽഫെയർ പാർട്ടിയിൽ നിന്നും, മനോജ് കുമാറിനെ പോലെ എസ് ഡി പി ഐയുടെ സ്ഥാപനകാലം മുതൽ തന്നെ അതിൻ്റെ ഭാരവാഹിയായി നിലനിൽക്കുന്ന മനോജ് കുമാറിനെ പോലുള്ള നേതാക്കൾ എസ് ഡി പി ഐയിൽ നിന്നുമൊക്കെ രാജിവെക്കുകയാണ്. ആത്യന്തികമായി ഫാസിസ്റ്റുകളെ സഹായിക്കുന്ന നിലപാടായിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നത് എന്ന നിലപാട് ഉയർത്തിക്കാട്ടിയാണ് എം കെ മനോജ് കുമാറിൻ്റെ രാജി സംഭവിച്ചിരിക്കുന്നത്. ശ്രീജ നെയ്യാറ്റിൻകര പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി, അതായത് ഒരു ബി ജെ പി പ്രതിയായ ബി ജെ പി നേതാവിനെതിരായിട്ടുള്ള പരാമർശത്തിൻ്റെ പേരിൽ പുറത്താക്കാൻ ശ്രമിക്കുന്നു. അതും നൽകുന്ന സൂചന ഇവർ പരോക്ഷമായെങ്കിലും ബി ജെ പിയെ സഹായിക്കുന്നവരോടൊപ്പം ചേരുകയാണോ എന്നുള്ള സംശയമാണ്. നിലപാടുകൾ മറ്റൊന്നാണ് എങ്കിൽ പോലും ആത്യന്തികമായി ബി ജെ പിക്ക് ഗുണമുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള ആശങ്ക ഈ രാജിവെച്ച നേതാക്കൾക്കുണ്ട്. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ ശ്രദ്ധേയമാക്കാൻ പോകുന്ന ഘടകവും. വെൽഫെയർ പാർട്ടി, എസ് ഡി പി ഐ തുടങ്ങിയ കക്ഷികൾ പ്രാദേശികമായി അവർക്ക് ശക്തിയുള്ള ഇടങ്ങളിൽ അവർ ധാരാളം സീറ്റുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വട്ടവും നേടിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ഈ 5 വർഷക്കാലം കൊണ്ട് അവർക്ക് രാഷ്ട്രീയമായി വളർച്ചയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും വിധി നിർണ്ണയിക്കാൻ കഴിയുന്നത്ര സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അവർ. ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ പാർലമെൻറ് തെരഞ്ഞെടുപ്പിലോ അങ്ങനെ നിർണായക സ്വാധീനം ചെലുത്താനാകില്ലെങ്കിൽ പോലും ഇതുപോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഭരണമൊക്കെ നിർണയിക്കുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനശക്തിയാകാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. എസ് ഡി പി ഐക്കും വെൽഫെയർ പാർട്ടിക്കും, എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ തന്നെ നിരവധി ജനപ്രതിനിധികളുണ്ട്. വെൽഫെയർ പാർട്ടിക്കും അതുപോലുള്ള സ്വാധീനമുണ്ട് എന്ന് അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2 രാഷ്ട്രീയ പാർട്ടികളും നിർണായക സ്വാധീനം ചെലുത്താവുന്ന മേഖലകളിൽ അവരെ ഒപ്പം കൂട്ടുന്നത് ഗുണകരമാകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ അത്തരമൊരു ചിന്ത ഉരുത്തിരിയുന്നത് എങ്കിലും അത്
ലീഗ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പൊട്ടിത്തെറി ഒന്ന്, യൂത്ത് ലീഗിനെ പോലെ ലീഗിൻ്റെ പ്രമുഖമായിട്ടുള്ള പോഷക സംഘടനകൾ ഇത്തരത്തിലുള്ള സഖ്യം ചേരുന്നതിനെതിരായിട്ടുള്ള നിലപാടുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ലീഗ് രാഷ്ട്രീയത്തിൽ തന്നെ പല വിധത്തിലുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുന്ന ഈ തീരുമാനം ഏതായാലും എൽ ഡി എഫിനെ തോൽപ്പിക്കുക എന്നുള്ള ആത്യന്തിക ലക്ഷ്യത്തിന് എന്തു കൂട്ടുകെട്ടുമാകാം എന്നുള്ള ചിന്തയിലേക്ക് യു ഡി എഫ് പോകുന്നത് രാഷ്ട്രീയമായ അപകടം ചെയ്യും എന്നുള്ള തിരിച്ചറിവിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം ഈ തീവ്ര നിലപാടുകളുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി ചേരുന്നത് ആത്യന്തികമായി ബി ജെ പിയെ സഹായിക്കാനേ ഗുണകരമാകൂ എന്നുള്ള തിരിച്ചറിവ് യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ടായി തുടങ്ങിയാലേ ഇപ്പോൾ ലീഗ് ചിന്തിക്കുന്ന ഇടത്തുനിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം.